Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatih lima ughliq wal-Khatim lima sabaq Nasir al-Haqq bil-Haqq wal-Hadi ila suratika al-Mustaqim wa ala alihi haqqa qadrihi wa miqdarihi al-Azim. Inshallah, this video is parayunnathu nammile pala aalukalkkum suparichithamaya oru swalathaanu, swalathul munjiya ennu parayunnathu. ഈ സ്വലാത്തുൽ മുൻജിയയുടെ ചില മഹത്വങ്ങളെക്കുറിച്ച് ചില പോരിശകളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. മഹാന്മാരെ ഒരുപാട് പോരിശകൾ എണ്ണി പറഞ്ഞ ഒരു സ്വലാത്താണ്, നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരു സ്വലാത്തുമാണ്. ഇൻഷാല്ലാ ആ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലാം. ഇതാണ് ആ സ്വലാത്തുൽ മുൻജിയ എന്ന് പറയുന്ന സ്വലാത്ത്, അറിയാത്തവർക്ക് വേണ്ടിയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുഞ്ചീന ബിഹാ മിൻ ജമീഉൽ അഹ്വാലി വൽ ആഫാത്ത് وتقضيلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഒരു പക്ഷേ ഈ ചൊല്ലിയതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ടാകും. കാരണം പല റിവായത്തിൽ പല രീതിയിലാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ മാറ്റങ്ങളാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ മഹത്വങ്ങളെക്കുറിച്ച് പറയാം. മഹാന്മാർ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദലായിലുൽ ഖൈറാത്ത് എന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഷെയ്ഖ് ഹസനബിനു അലിയുൽ ഉസ്വാനിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, ഈ സ്വലാത്ത് ആരെങ്കിലും വല്ല ആപത്തിലും ഗുരുതരമായ ഏതെങ്കിലും കാര്യത്തിലും 1000 പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു അവനിൽ നിന്ന് ആ ആപത്തിനെയും ദുരിതങ്ങളെയും അകറ്റുന്നതും അവൻ്റെ ആഗ്രഹത്തെ സഫലീകരിച്ചു കൊടുക്കുന്നതുമാണ് എന്ന് മഹാനവറുകൾ ഈ സ്വലാത്തിൻ്റെ പോരിശയായിട്ട് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോരിശയായിട്ട് മഹാനായ ഷെയ്ഖ് ഇബ്നുൽ ഫാക്കിഹാനി എന്നവർ, ഷെയ്ഖ് സ്വാലിഹ് മൂസ റളിയല്ലാഹു അൻ, മഹാനവറുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മഹാനായ സ്വാലിഹ് മൂസ റളിയല്ലാഹു അൻ, മഹാനവറുകൾ പറയുകയാണ്, ഞാനൊരിക്കൽ ഒരു സമുദ്രത്തിൽ കൂടിയുള്ള യാത്രയിലായിരുന്നു. ആ സമുദ്രത്തിലൂടെയുള്ള സഞ്ചാരത്തിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായ ഒരു കാറ്റിൽ ഞങ്ങൾ അകപ്പെട്ടു. ജനങ്ങളെല്ലാവരും നിലവിളി കൂട്ടുകയും ചെയ്തു. ഈ അവസരത്തിൽ എനിക്ക് ഒരു ഉറക്കം വരികയും ഞാൻ ഉറങ്ങുകയും കിനാവിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അന്നേരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറയുകയും ചെയ്തു, നിങ്ങൾ വാഹനത്തിലുള്ളവരോട് ഈ അത്ഭുതമായ സ്വലാത്തുൽ മുൻജിയ ചൊല്ലാൻ പറയുക. അങ്ങനെ ഞാൻ ഉണർന്നു. പെട്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് നിർദ്ദേശിച്ച പ്രകാരം വാഹനത്തിലുള്ള ആ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന ജനങ്ങളോടെല്ലാം എൻ്റെ കിനാവിൻ്റെ വിവരം പറയുകയും എന്നിട്ട് ഈ ഒരു സ്വലാത്തുൽ മുൻജിയ എന്ന് പറയുന്ന അത്ഭുത സ്വലാത്ത് 300 പ്രാവശ്യം ഞങ്ങളെല്ലാവരും ചൊല്ലുകയും അന്നേരം കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു ഭയങ്കരമായ കാറ്റ് അതുപോലെ അത് സംബന്ധമായ ദുരിതങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റുകയും ചെയ്തു എന്ന് മഹാനായ സ്വാലിഹ് മൂസ റളിയല്ലാഹു അൻ മഹാനവറുകളെ തൊട്ട് ഇബ്നുൽ ഫാക്കിഹാനി എന്നവരെ രേഖപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞു വന്നത്, നമ്മുടെ പ്രയാസങ്ങൾക്ക്, നമ്മുടെ പ്രതിസന്ധികൾക്ക്, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് ആ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇൻഷാല്ലാ ഈ സ്വലാത്ത് നമ്മൾ ഒരു നിശ്ചിത എണ്ണം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച്, നമ്മുടെ ഇഅ്തിഖാദിനനുസരിച്ച് ഇൻഷാല്ലാ ഫലം ലഭിക്കും. നമ്മളിവിടെ പറഞ്ഞ ഈ ചരിത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. നമ്മുടെ പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാണ് ഈ സ്വലാത്ത്. ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഈ സ്വലാത്തിനുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇത്ര മഹത്വങ്ങളാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ മഹത്വങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിത പ്രയാസങ്ങളിൽ ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക. ഇൻഷാല്ലാ നമുക്കും ഇതുപോലെയുള്ള നല്ല അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വലാത്ത് ഏതാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്വലാത്തുൽ മുൻജിയയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു തവണ കൂടെ ഒന്ന് ചൊല്ലാം നമുക്ക്.
اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات ഇതാണ് സ്വലാത്തുൽ മുൻജിയ എന്ന് പറയുന്ന സ്വലാത്ത്. ഇൻഷാല്ലാഹ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു തവണ കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ഈ ചൊല്ലിയതിൽ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകാം. കാരണം ഞാൻ ചൊല്ലിയ കിതാബിലുള്ള രീതിയിലാണ് ചൊല്ലിയത്, റിവായത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ചൊല്ലാൻ കാരണം. ഇതുപോലെയുള്ള അത്ഭുതമായ സ്വലവാത്തുകളും അവയുടെ മഹത്വങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് കണ്ടുമുട്ടാം. ഇല ലിഖ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഊസീകും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.